ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് പപ്പായ ബനാന സ്മൂത്തി. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണിത്. പപ്പായ ആണെങ്കിലും ബനാന ആണെങ്കിലും രണ്ടും ഡയറ്ററി ഫൈബർ ഒരുപാടുള്ള ഫ്രൂട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷനൊക്കെ കുറയ്ക്കാനും ഒക്കെ ഈ സ്മൂത്തി സഹായിക്കും. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പപ്പായയുടെ പകുതിയാണ്. അതായത് ഇതുപോലത്തെ 3 സ്ലൈസ് പപ്പായയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പഴം. അപ്പം നമ്മുടെ നാട്ടിലെ റോബസ്റ്റ പഴമൊക്കെ പോലെയുള്ളൊരു പഴമാണിത്. ഇവിടെ ഇതിന് ഫിലിപ്പീൻ പഴം എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ വേണ്ടുന്നത് 1/2 കപ്പ് പാല്. തണുത്ത പാലെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേൻ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ തേനാണ് എടുത്തിരിക്കുന്നത്. ഇനി തേൻ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര ചേർത്താലും മതി. കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് തേൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ 4-5 കാഷ്യൂ നട്ട്, അതും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു ബ്ലെൻഡറിൻ്റെ അല്ലെങ്കിൽ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ പപ്പായ ചെറിയ പീസസാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ പഴവും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല്, തേൻ, കാഷ്യൂ നട്ട്, ഇതിൻ്റെ കൂടെ 1/2 കപ്പോളം തണുത്ത വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് അടച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പം ഞാനത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ചത് ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മേലെ ഒരു ചെറിയ മിൻറ്റ് ലീഫും കൂടെ വെച്ചു കൊടുത്തു. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ ഹെൽത്തിയും ഫില്ലിങ്ങും ആയിട്ടുള്ള പപ്പായ ബനാന സ്മൂത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ കമൻസായിട്ട് അറിയിക്കാൻ മറക്കണ്ട. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.